റിവ്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കേവലം ഒരു സാധാരണ സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്ന് വിചാരിക്കുകയും അതിനുശേഷം ക്വാളിറ്റിയുടെയും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ തന്നെ ശരിക്കും സർപ്രൈസ് ചെയ്യുകയും ചെയ്ത ഒരു സ്മാർട്ട് ഫോണാണ് റിയൽമി 7i. എങ്ങനെയൊക്കെ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലുള്ളത്. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. ഈ ചാനലിൽ നിങ്ങളൊരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടു തീർന്നതിന് ശേഷം ദയവ് ചെയ്ത് ചാനലൊന്ന് വിസിറ്റ് നോക്കുക. കണ്ടൻറ് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് വരാം. ആദ്യമേ തന്നെ ഒരു ചെറിയ അൺബോക്സിംഗിൽ നിന്ന് തുടങ്ങാം. റിയൽമി 7i ബോക്സ് ബാക്കി എല്ലാ റിയൽമി ഡിവൈസുകളെയും പോലെ തന്നെയാണ്. നല്ല പിച്ച് യെല്ലോ കളറിലുള്ളതാണ്. സൈഡിലൊക്കെ റിയൽമി ബ്രാൻഡിംഗ് ഉണ്ട്, റിയൽമി 7i ബ്രാൻഡിംഗും ഉണ്ട്. ബോക്സ് തുറന്നു കഴിയുമ്പോഴേക്കും വെൽക്കം ടു റിയൽമി ഫാമിലി എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു കിറ്റുണ്ട്. സോ ഈ കിറ്റിനുള്ളിൽ നമുക്ക് ചെറിയൊരു കേസ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ വാറണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. കേസ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആവറേജ്, ഭയങ്കര ബെറ്റർ എന്നൊന്നും പറയുന്നില്ല, കുഴപ്പമില്ല. അതിൻ്റെ ഒപ്പം നമുക്കൊരു സിം ഇജക്ടർ ടൂളും കൂടെ ലഭിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വെൽക്കം കിറ്റിൽ ലഭിക്കുന്നത്. അടുത്തതായി നമുക്ക് സ്മാർട്ട് ഫോൺ തന്നെയാണ് ബോക്സിനുള്ളിലുള്ളത്. വെൽ പാക്ഡ് ആയിട്ടാണ് വന്നത്. ഡിവൈസിൻ്റെ കയ്യിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്ന് ഫസ്റ്റ് സർപ്രൈസ് ചെയ്തായിരുന്നു. ഇത് അത്രയും ബൾക്കുള്ളൊരു ഡിവൈസല്ല. പിക്ചേഴ്സിലൊക്കെ ഞാൻ കണ്ടപ്പോൾ അത്യാവശ്യം വെയിറ്റുള്ള നല്ല ബൾക്കി ആയിട്ടുള്ളൊരു ഡിവൈസാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോഴേക്കും അതിനുമാത്രം ബൾക്കൊന്നുമില്ല. എനിക്ക് കിട്ടിയ അടുത്ത സർപ്രൈസ് ഇതിൻ്റെ ഡിസൈനിൻ്റെ കാര്യത്തിലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച അല്പം ചീപ്പായിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു, അതായത് കോസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ. പക്ഷേ സംഭവം മാസ്മരികമാണ് കേട്ടോ. അതായത് എല്ലാ രീതിയിലും എല്ലാ കോർണേഴ്സിൽ നിന്നും ഒരു പ്രീമിയം ഫോണിൻ്റെ ലുക്കുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ആ പുറകിലൊട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ അത് സൂക്ഷിച്ച് വെക്കുക. അതിൻ്റെ കാരണം ദേ മുകളിൽ വന്നിട്ടുള്ള വീഡിയോയിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിയൽമി 7i അത്യാവശ്യം തിക്നെസ് ഉണ്ട്. പക്ഷേ വളരെ ബൾക്കി ആയിട്ടുള്ളൊരു ഡിവൈസല്ല. അതായത് വെയിറ്റ് അതിന് മാത്രമൊന്നുമില്ല, പക്ഷേ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു മുതൽ കയ്യിലിരിക്കണം എന്ന് എനിക്ക് തോന്നും. എന്നാൽ അതിനൊത്ത ഒരു വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അതൊരു ഡിസ്കംഫോർട്ടായിട്ട് മാറുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് ബോക്സ് ലഭിക്കുന്നത് ഒരു 18 watt ഫാസ്റ്റ് ചാർജറാണ്. അത് വളരെ നല്ലൊരു സംഗതിയാണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഇപ്പം ഫാസ്റ്റ് ചാർജേഴ്സും കൂടെ സ്റ്റാൻഡേർഡായിട്ട് ബോക്സിനുള്ളിൽ വരുന്നുണ്ട്. അത് നല്ലൊരു സംഗതിയാണ്. NARSO 20 നമ്മൾ കണ്ടതാണ്, ഇവിടെയും അതേ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ഇനി ഒരു ടൈപ്പ് സി കേബിൾ. ഗാന്ധിജി സ്വപ്നം കണ്ട കിനാശേരി എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ റിവ്യൂവേഴ്സ് സ്വപ്നം കണ്ട ബഡ്ജറ്റ് മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺസിൻ്റെ ഒരു കാലമാണിത്. ഞങ്ങളൊക്കെ പണ്ട് തൊട്ടിനെ അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ് എല്ലാ ഡിവൈസുകളിലും തന്നെ ടൈപ്പ് സി കേബിൾ വരണമെന്ന്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണം ചെയ്യാം. ബട്ട് ഇത് വളരെ നല്ലൊരു പോസിറ്റീവ് മൂവ് ആണ്. നമ്മൾ കസ്റ്റമേഴ്സിനും ഗുണമുണ്ട്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനും അത് ഒത്തിരി ഗുണം ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനുള്ളിലുള്ളത്. ടോട്ടൽ ബോക്സ് കണ്ടൻസ് ഇത്രയേ ഉള്ളൂ. കേസ്, ചാർജർ, കേബിൾ, ഡിവൈസ്, സിം ഇജക്ടർ ടൂൾ, കുറച്ച് ലീഫ്ലെറ്റ്സ്, അത്രമാത്രം. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിവൈസ് റിവ്യൂയിലോട്ട് വരാം. ഈ റിവ്യൂ 6 മേഖലകളിലായിട്ടായിരിക്കും തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ കേട്ടോ, എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 6 മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ബിൽഡ് ആൻഡ് ഡിസൈൻ എങ്ങനെയാണെന്ന് ചർച്ച ചെയ്യും. ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയയെക്കുറിച്ച് നോക്കും. ക്യാമറാസിനെ കുറിച്ച് പറയും. യൂസർ ഇൻ്റർഫേസ് ആൻഡ് യൂസർ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷനെ കുറിച്ചും ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചും പറയും. ആദ്യമേ തന്നെ നമുക്ക് ബിൽഡ് ആൻഡ് ഡിസൈൻ എങ്ങനെയുണ്ടായിരുന്നു നോക്കാം. ഇവിടെയാണ് ശരിക്കും എന്നെ സർപ്രൈസ് ചെയ്തൊരു സംഗതി സംഭവിച്ചത്. ഈ ഡിവൈസ് എൻ്റെ കയ്യിൽ വരുന്നതിന് മുമ്പേ റിയൽമി 5 കണ്ട പോലത്തെ ഒരു ഡിസൈനാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അതേ ഒരു ബിൽഡ് ക്വാളിറ്റിയെ ഞാൻ പ്രതീക്ഷയുള്ളൂ. പക്ഷേ നല്ല ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ വെൽ ക്രാഫ്റ്റഡ് ആയിട്ടൊരു ഡിസൈനും ഈ ഡിവൈസിനുണ്ട്. ഡിവൈസ് കാണുമ്പോഴും ഉപയോഗിക്കുമ്പോഴും കയ്യിൽ പിടിക്കുമ്പോഴും ഒരു ചീപ്പ് ഫോണിൻ്റെ ഫീലില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്. അറ്റൻഷൻ ടു ഡീറ്റെയിൽ വളരെ വ്യക്തമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്യാമറ ബമ്പിൻ്റെ അവിടെ ഒത്തിരി അങ്ങ് പുറത്തോട്ട് തള്ളി നിൽക്കുന്നതായിട്ടൊന്നുമില്ല. ഇനി ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ വളരെ മിനിമലായിട്ട് ഒത്തിരി അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഫോൾ ഇൻ പ്ലേസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു പ്രോപ്പർ ഓർഡറിലാണ് ഡിവൈസിൽ എല്ലാം ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ബിൽഡ് ആൻഡ് ഡിസൈനിൻ്റെ കാര്യത്തിൽ വിത്തൗട്ട് എനി ഡൗട്ട് ഞാൻ 100% മാർക്ക് കൊടുക്കും. റിയൽമിയുടെ എല്ലാ ഡിവൈസുകൾക്കും ഉള്ള പോലെ തന്നെ ഇവിടെയും നല്ല ബിൽഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡിവൈസ് എന്തായാലും കുറേ വർഷത്തേക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓടും. ഇനി ഫോണിൻ്റെ വലതുവശത്താണ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും അതുപോലെ പവർ ബട്ടണും കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്ത് ഒരു സിം ട്രേ കൊടുത്തിട്ടുണ്ട്. ഇത് ട്രിപ്പിൾ സ്ലോട്ടഡ് സിം ട്രേ ആണ്. അതായത് ഒരേ സമയം നിങ്ങൾക്ക് 2 സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ കഴിയും. ഓവറോൾ ബിൽഡ് ആൻഡ് ഡിസൈൻ്റെ കാര്യത്തിൽ ഈ ഒരു ബഡ്ജറ്റ് നിൽക്കുന്ന ഏതൊരു ഡിവൈസിൻ്റെ ഒപ്പവും അല്ലെങ്കിൽ അതിന് മുകളിലും ഒരു സ്റ്റാൻഡേർഡ് ഇവിടെ റിയൽമി 7i കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഐ സീരീസ് ഡിവൈസ് ആണെങ്കിലും ഒരു നമ്പർ സീരീസ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിവൈസിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ചും മൾട്ടിമീഡിയ പെർഫോമൻസിനെ കുറിച്ചും സംസാരിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ ബിൽഡിൻ്റെയും ഡിസൈനിൻ്റെയും കാര്യത്തിലുള്ള ആ സർപ്രൈസ് എലമെൻറ്റ്, അതായത് ഞാൻ പ്രതീക്ഷേനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ക്വാളിറ്റി വന്ന കാര്യം, അത് ഇടയ്ക്കിടയ്ക്ക് ബാക്കി കമ്പനികളും ചെയ്യാറുണ്ട്. നമ്മൾ പ്രതീക്ഷേനേക്കാളും ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് തന്നുകൊണ്ട്. എന്നാൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇവിടെ അതുണ്ട്. ഈ ഡിവൈസിനൊരു 720p പാനലാണ് ലഭിക്കുന്നത്. ഒത്തിരി പേരെ ഡിസപ്പോയിൻറ്റ് ചെയ്തൊരു സംഗതിയാണത്.
പലരെയും റിയൽമി 7i ഉപേക്ഷിച്ച് റെഡ്മി നോട്ട് 9 മേടിക്കാൻ പ്രേരിപ്പിച്ച ഘടകമായിരുന്നു ഇതിൻ്റെ HD+ ഡിസ്പ്ലേ. പക്ഷേ ഈ ഡിവൈസിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എന്നെ ശരിക്കും സർപ്രൈസ് ചെയ്തത് ഈ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. 720p ഒക്കെ എന്ത് ക്വാളിറ്റിയുടെ എന്ന് എന്നോട് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ പറയാം, ഈ ഡിവൈസിൻ്റെ കയ്യിൽ വരുന്നതിന് മുമ്പേ നാർസോ 20 കാമോൺ 16 ടെക്നോയുടെ സ്മാർട്ട് ഫോണാണ്. ഈ രണ്ട് സ്മാർട്ട് ഫോൺസും ആയിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും 720p പാനൽ ഡിസ്പ്ലേസ് ആണ്. നാർസോ 20 റിയൽമിയുടെ തന്നെ ഫോണാണ്. റിയൽമി നാർസോ 20 നിന്ന് ഈ ഡിവൈസിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും രാപ്പകൽ വ്യത്യാസം ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നി. പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളിൽ, ഒന്ന് ഔട്ട്പുട്ടിലുള്ള കളർ ക്വാളിറ്റി. ഇപ്പോൾ കളേഴ്സ് എല്ലാം പ്രോപ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണോ അല്ലയോ എന്ന് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന റിസൾട്ട് ഉണ്ടല്ലോ, ഇപ്പോൾ ഇത് ഫുൾ HD അല്ല HD+ ആണ് എന്ന് പറയാതെ ഒരാളുടെ കയ്യിലോട്ട് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ക്രിസ്പായിട്ടുള്ള ഔട്ട്പുട്ട് ഇത് നൽകും. നല്ല ക്വാളിറ്റിയുള്ള ഷാർപ്പായിട്ടുള്ള ഔട്ട്പുട്ടാണ് ഡിസ്പ്ലേ നൽകുന്നത്. മൂന്നാമത്തതും ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്സലേഷൻ ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നാർസോ 20 ആണെങ്കിലും യൂട്യൂബ് തംബ്നെയിൽസ് എക്സ്പെഷ്യലി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത് നോക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ പിക്സലേഷൻ ഇഷ്യൂ വ്യക്തമായിട്ട് കാണാനുണ്ട്. എടുത്തെടുത്ത് ഡോട്ട് ഡോട്ട് ആയിട്ട് ചില സൈഡുകളൊക്കെ നമുക്ക് കാണാനുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു പിക്സലേഷൻ ഇഷ്യൂ എനിക്ക് നേരിട്ടതേ ഇല്ല. ഈ ഡിവൈസിൻ്റെ സ്പീക്കർ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സലൻറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് ബാക്കി ഡിവൈസുകളുടെയൊക്കെ ഒപ്പം നിൽക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് നൽകുന്നുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ലൗഡ്നെസ്സിൻ്റെ കാര്യത്തിന് അല്പം കൂടെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ത്രൂ ഇയർഫോൺസ് നല്ല അടിപൊളിയായിട്ട് ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു രീതിയിലും ഒരു കുറ്റമോ കുറവോ പറയാനില്ല. ഞാൻ റിയൽമിയുടെ തന്നെ ബഡ്സ് ഉപയോഗിച്ചാണ് കേട്ടത്. അപ്പം അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ടായിരുന്നു. ഓവറോൾ മൾട്ടിമീഡിയ കൊള്ളാം. അടുത്തത് ക്യാമറാസ് എന്ന സെഗ്മെൻറ്റിലോട്ട് പോകാം. ഇവിടെയും ചെറിയൊരു സർപ്രൈസ് ഫാക്ടറുണ്ട്. ലോകത്ത് തന്നെ റിയൽമി ഇറക്കുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ 64 MP ക്യാമറയുള്ള സ്മാർട്ട് ഫോണാണ് റിയൽമി 7i. അന്ന് വെച്ചുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്ത ഒരു സ്മാർട്ട് ഫോണൊന്നും അല്ല കേട്ടോ ഇത്. ഇതിന് 64 MP പ്രൈമറി ക്യാമറ മാത്രമല്ല, ക്വാളിറ്റിയുള്ള 8 MP അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയും 2 MP ഡെപ്ത് സെൻസറും 2 MP മാക്രോ സെൻസറും പിൻവശത്തുണ്ട്. സെൽഫി പർപ്പസിനായിട്ട് 16 MP F2.1 അപ്പേച്ചറുള്ള സെൽഫി ക്യാമറയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പെക്കൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നമ്പർ സീരീസ്, അതായത് റിയൽമി 6 ഉം 7 ഉം നമ്മൾ കണ്ടതിന് സമാനമായിട്ടുള്ളൊരു സ്പെക്കാണ്. അതിനുള്ള പെർഫോമൻസ് ഉണ്ടോ? ഈ ഫോട്ടോഗ്രാഫുകളൊക്കെ നിങ്ങളോട് എന്താണ് പറയുന്നത്? ഒരു ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ ഉടനെയുണ്ട്. പക്ഷേ അതിൽ നിന്നുള്ള ഒരു ചെറിയ സ്നീക്ക് പീക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അടിപൊളി ക്യാമറ പെർഫോമൻസ് ആണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് ക്യാമറാസിൻ്റെ കാര്യത്തിൽ ഈ ഡിവൈസിനെ വിളിക്കാം. പക്ഷേ എല്ലാം അത്ര പെർഫെക്റ്റ് അല്ല. സെൽഫീസിൻ്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഫുൾ ക്യാമറ റിവ്യൂവിൽ ഞാൻ പറയാം. അസ് ഓഫ് നൗ ജനറൽ ഫോട്ടോഗ്രാഫിയിലും ജനറൽ വീഡിയോഗ്രാഫിയിലും ഈ ഒരു ഡിവൈസിനെ 12,000 രൂപയ്ക്ക് താഴെ തോൽപ്പിക്കാൻ വേറെ ഡിവൈസില്ല. ടെക്നോ ക്യാമോൺ 16 ഒരു ക്യാമറ കമ്പാരിസണും ഉടനെ നമ്മുടെ ചാനലിലുണ്ട്. റിയൽമി 7i യൂസർ ഇൻ്റർഫേസിനെ കുറിച്ചും അത് നൽകുന്ന യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ചും ഇനി സംസാരിക്കാം. റിയൽമി തന്നെ വികസിപ്പിച്ചെടുത്ത റിയൽമി UI ആണ് ഈ ഡിവൈസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബേസ് ചെയ്തിരിക്കുന്ന കളർ OSലാണ്. Android 10 കോർ Android OS. ഓവറോൾ എക്സ്പീരിയൻസ് വളരെ സ്മൂത്തായിരുന്നു. ബ്ലോട്ട് വെയറുകളോ ആഡ് വെയറുകളോ ഒന്നും ഒത്തിരി ശ്രദ്ധിക്കാനില്ലായിരുന്നു. ബ്ലോട്ട് എന്ന് എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ ഡിവൈസിൽ 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും എന്ന് നിങ്ങൾക്കറിയാലോ. അതെ, HD+ ഡിസ്പ്ലേ ആണെങ്കിലും 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മിക്കപ്പോഴും ഓട്ടോ മോഡിലാണ് ഇട്ടത്. കാരണം 90Hz സപ്പോർട്ട് ചെയ്യുന്ന ഗെയിംസൊന്നും ഈ ഡിവൈസിനായിട്ട് അത്ര കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളതില്ല. ഈ 90Hz എനിക്ക് ഏറ്റവും ഉപയോഗം വന്നതെന്ന് പറയുമ്പോൾ ജനറൽ സിസ്റ്റം നാവിഗേഷനിലാണ്. അതായത് ജസ്റ്റ് നമ്മൾ ഫോൺ റെഗുലറായിട്ട് ഉപയോഗിക്കുമല്ലോ, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ 90Hz ഉപയോഗിക്കുന്നത് നല്ല സ്മൂത്തായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നൽകി. ഇപ്പോൾ സെറ്റിങ്സിലൂടെയൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴും വളരെ സ്മൂത്താണ്, ബട്ടറി സ്മൂത്തായിട്ട് സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റും. അത് ഈ ഒരു ബഡ്ജറ്റിൽ ഫസ്റ്റ് ടൈം റിയൽമി ആണ് കൊണ്ടുവരുന്നത്. വളരെ നല്ല സ്റ്റേബിളായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണത്. നല്ല കാര്യം. നിങ്ങളൊരു സാധാരണക്കാരനാണ്, ഒരു റെഗുലർ യൂസറാണെങ്കിൽ ഒട്ടും തന്നെ പേടിക്കേണ്ട. ഈ ഡിവൈസിൽ യാതൊരുവിധ ലാഗോ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾ നേരിടില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഡിവൈസ് കയ്യിൽ വന്ന് കുറച്ച് ദിവസത്തേക്ക് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് നോക്കിയത് ഈ ഡിവൈസിൻ്റെ ജനറൽ ഡേ ടു ഡേ പെർഫോമൻസ് ആയിരുന്നു. സൂപ്പറായിട്ട് പെർഫോം ചെയ്തു, ഒട്ടും തന്നെ പ്രശ്നമുണ്ടായിരുന്നില്ല. ഇതൊരു 4GB ഡിവൈസ് ആയിട്ട് പോലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യത്തിൽ, ഈ ഡിവൈസിന് 90Hz ഡിസ്പ്ലേ ഉണ്ട് എന്നുള്ളത് ഇവിടെ മാത്രമാണ് ചെറിയൊരു കൺസേൺ ആവുന്നത്. 5000mAh ബാറ്ററി ഉണ്ടെങ്കിലും ഈ ഡിവൈസിൻ്റെ ഒരു ടോട്ടൽ സ്ക്രീൻ ഓൺ ടൈം എനിക്ക് കിട്ടിയത് 6 മണിക്കൂറാണ്. ഒത്തിരിയേറെ ഗെയിമിംഗ് ഒന്നും ഇല്ലായിരുന്നു. അന്ന് വെച്ച് ഗെയിമിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും ഇപ്പം സോഷ്യൽ മീഡിയ പേജസിലൂടെ പോവുകയോ അല്ലെങ്കിൽ
ജസ്റ്റ് ന്യൂസ് പേപ്പർ വായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നത്. പക്ഷേ 90 Hz ഡിസ്പ്ലേ എപ്പോഴും തന്നെ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 6 hours സ്ക്രീൻ ഓൺ ടൈം ഒക്കെ കിട്ടത്തുള്ളൂ. എന്നാൽ 60 Hz റൺ ചെയ്യുന്നതെങ്കിൽ അതിനേക്കാളും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം, കാരണം ഇതിനൊരു HD+ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഇത് മാത്രമല്ല, റിയൽമി UI ഒത്തിരിയേറെ ബാറ്ററി കൺസർവേഷൻ ടെക്നീക്സ് നമുക്ക് ഓപ്പണാക്കി തരുന്നുണ്ട്. അതായത് ശരിക്കും കൺസർവേറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിടിച്ച് ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ 2 ദിവസത്തിന് മുകളിൽ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. ഇനി ഏറ്റവും കീ ആയിട്ടുള്ള സ്പെസിഫിക്കേഷനുകളെ കുറിച്ച് പറയാം. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന 4 GB റാമും 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഉള്ള ഡിവൈസാണ്. ആ 64 GB ഏകദേശം 49 GB യൂസർ അവൈലബിൾ മെമ്മറി ആയിട്ടുണ്ട്. ഈ ഡിവൈസിൽ റൺ ചെയ്യുന്ന ചിപ്പ് സ്നാപ്ഡ്രാഗൺ 662 എന്നൊരു ചിപ്സെറ്റാണ്. 11 nm മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചിപ്പാണത്. സ്നാപ്ഡ്രാഗൺ 665 ഒരു ഇരട്ട സഹോദരൻ എന്ന് വേണേൽ പറയാം. 660 665 662 ഇതൊക്കെ പേരുകൾ പോലെ തന്നെ വളരെ സിമിലർ ആണ്. ജസ്റ്റ് ക്ലോക്ക് സ്പീഡിൻ്റെ കാര്യത്തിൽ 10% 15% ഒക്കെ മാത്രം ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഈ ഒരു ചിപ്പിന് 4 cores 2.0 GHz 4 cores 1.8 GHz ആണ് ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ 3 ചിപ്പുകളിലും സെയിം GPU ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോൾക്കം വികസിപ്പിച്ച അഡ്രിനോ 610 തന്നെയാണ് ഈ 3 ചിപ്പുകളിലും ഉപയോഗിക്കുന്നത്. ഇനി ഈ ഡിവൈസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 22 sensors പ്രസൻ്റ് ആണ്. സെൻസേഴ്സിൻ്റെ കാര്യത്തിൽ ഇവിടെ പിശുക്കുകളൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാ സെൻസേഴ്സും ഉണ്ട്. ഗൈറോ, മാഗ്നറ്റോമീറ്റർ, ആക്സിലറോമീറ്റർ എല്ലാം ഇവിടെ പ്രസൻ്റ് ആണ്. ഒന്നും തന്നെ ലെഫ്റ്റ് ഔട്ട് ആയിട്ടില്ല. സോ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് വേണ്ട സ്പെക്കുകളൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ചിപ്പ് സൂപ്പർ പവർഫുള്ളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇതൊരു ഡേ ടു ഡേ യൂസേജ്, ഒരു ജനറൽ യൂസറിന് വേണ്ടിയുള്ളതാണ്. ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ചിപ്പ് ഒന്നും അല്ല കേട്ടോ ഇത്. അതിനർത്ഥം ഗെയിമിംഗ് മോശമാണ് എന്നാണോ? ഒരിക്കലുമല്ല. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് Realme 7i നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഡിവൈസിൻ്റെ ഒരു കംപ്ലീറ്റ് ഗെയിമിംഗ് റിവ്യൂവും ഹീറ്റിംഗ് ടെസ്റ്റും അതുപോലെ തന്നെ ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റൊക്കെ തൊട്ട് പുറകെ വരുന്നുണ്ട്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. പക്ഷേ ചെറിയൊരു സ്നീക്ക് പീക്ക്, നിങ്ങൾ ഒത്തിരി ഗെയിം കളിക്കുന്ന ഒരു ഹെവി ഗെയിമർ എന്ന കാറ്റഗറിയിൽ പെടുന്ന ആളല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിവൈസ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. ഒരിക്കലും ഈ ഡിവൈസ് നിങ്ങളെ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഡിസപ്പോയിൻ്റ് ചെയ്യിക്കത്തില്ല. കാരണം Adreno 610 എന്ന് പറയുന്നത് ഒരു ലെജൻഡറി GPU ആണ്. ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു GPU ആണ്. ഈ ഒരു ബഡ്ജറ്റ് മാത്രം കേട്ടോ, ലെജൻഡറി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ട് ഓ ഇത് എന്തോ വലിയ സംഭവമാണ് എന്നൊന്നും ഓർക്കരുത്. ഈ ഒരു ബഡ്ജറ്റിൽ, ഒരു 10,000 മുതൽ 12,000 രൂപ വരെയുള്ള ബഡ്ജറ്റിൽ ഒത്തിരി തവണ നമ്മൾ കണ്ടൊരു GPU ആണ്. വല്ലാതെ ഹീറ്റാവാത്ത അടിപൊളിയും ഡീസൻറ്റുമായിട്ടുള്ളൊരു ഗെയിമിങ് എക്സ്പീരിയൻസ് ഈ GPU നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് Realme 7i കുറിച്ച് ഞങ്ങൾക്ക് തോന്നിയത്. ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഈ ഡിവൈസിനെ കുറിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്. ഇത് വേണോ Redmi Note 9 വേണോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ചെയ്യാം. ഏറ്റവും ഷോർട്ടായിട്ടുള്ള ആൻസർ ഇതാണ്: നിങ്ങൾക്ക് ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് വേണ്ടത്, റിയൽമി വിശ്വാസമാണ് എങ്കിൽ തീർച്ചയായിട്ടും Realme 7i ആയിരിക്കും നിങ്ങൾക്ക് ഉള്ള ബെസ്റ്റ് ചോയ്സ്. എന്നാൽ നിങ്ങൾ ഒത്തിരി സിനിമ കാണുന്നൊരു വ്യക്തിയാണ്, ക്യാമറയൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഗെയിമിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വേണം എന്നൊക്കെയാണെങ്കിൽ Redmi Note 9 പോകാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ആണ്.